കിഴക്കൻ മേഖലയിൽ മഴയും കാറ്റും മഴക്കെടുതിയുമല്ല, വന്യമൃഗശല്യത്താൽ കൃഷിനാശം നേരിട്ട ദുരിതത്തിലാണ് കർഷകർ. വിവിധങ്ങളായ പദ്ധതികൾ ഉണ്ടെന്ന് പറയുമ്പോഴും കൃഷിഭവനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ കൃഷിനാശത്തിന് സർക്കാർ സംവിധാനത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. മഴയും കാറ്റും മഴക്കെടുതിയുമല്ല, വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടി വിഷമത്തിലായിരിക്കുകയാണ് കർഷകർ. ഓണവ്യാപാര വിപണി മുന്നിൽ കണ്ട് കടുത്ത വേനലിനെ അതിജീവിച്ച് വെള്ളം കോരി നട്ടുനനച്ച് സ്വന്തം മക്കളെപ്പോലെ നട്ടുവളർത്തിയ കാർഷിക വിളകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുന്നത്. മഞ്ചള്ളൂർ മുകളിൽ കിഴക്കേതിൽ വീട്ടിൽ ഹബീബിന്റെ പുതിയ കിൻഡൽ ചീനി ഇനത്തിൽപ്പെട്ട 150 പരം മരച്ചീനി, ചേന, കാച്ചിൽ, ചേമ്പ്, വാഴ തുടങ്ങിയ കാർഷിക വിളകൾ കഴിഞ്ഞ രാത്രിയിൽ പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു. നമ്മുടെ കർഷകർ, നമ്മുടെ കേരളീയ കർഷകർ എല്ലാവരും മുടിഞ്ഞു പോകത്തേയുള്ളൂ. കാര്യം കേരളീയ കർഷകർ നമ്മുടെ നാളും തന്മ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് കടങ്ങുകയാണ്. നമ്മൾ ഈ ചൂടത്ത്, വെയിലത്തായാലും ചൂടത്തായാലും വെള്ളം കോരിയും കിളിപ്പച്ചും ഇത്രയും പ്രാപ്തമാക്കി വരുമ്പം നമ്മുടെ നാടൻ കൃഷികൾക്ക് ഇത്രയും വലിയ ശല്യങ്ങളുണ്ടാകുമ്പം അത് സഹിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോഴത്തന്നെ 1 കിലോ ചേനയ്ക്ക് 80 രൂപയാണ്. അത് നമ്മുടെ ചേന ഈ ഇതുകൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വർഷം കഴിഞ്ഞാൽ 100 രൂപയ്ക്കും കൊടുത്താലും നമുക്ക് ചേന കിട്ടാത്ത ഇതാണ്. പുതിയ ഇനം ഒരു മൂട് ചീനി പാകമാകുമ്പോൾ 40 മുതൽ 50 കിലോ വരെ ലഭിക്കുന്നതാണ് പന്നിക്കൂട്ടങ്ങൾ ഭക്ഷണമാക്കി നശിപ്പിച്ചത്. വനമേഖലയിൽ നിന്നും ദൂരെയായുള്ള ജനവാസ മേഖലയായ പത്തനാപുരം പട്ടണത്തിനോട് ചേർന്ന പിടവൂർ, മഞ്ചള്ളൂർ, കുണ്ടയം, ആദംകോട്, മൂലക്കട, പട്ടാഴി, പന്തപ്ലാവ്, മാലൂർ തുടങ്ങിയ മേഖലകളിൽ പന്നി, കുരങ്ങ്, മയിൽ തുടങ്ങിയ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമാണ്. കർഷകൻ ഹബീബിനെ കൂടാതെ അനീഷ് ആദംകോട്, അബ്ദുൾ കരീം ഏർവാടി, അബ്ദുൾ നജീബ് ആദംകോട്, ശങ്കരനാരായണ പിള്ള, മനോജ് തുടങ്ങിയ നിരവധി കർഷകരുടെ മരച്ചീനി, വാഴ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കാർഷിക വിളകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. പ്രകൃതിക്ഷോഭത്തിലും വന്യമൃഗശല്യത്തിലും കാർഷിക വിളകൾ നശിക്കുമ്പോൾ കർഷകർക്കായി വിവിധങ്ങളായ പദ്ധതികളുണ്ടെന്ന് പറയുമ്പോഴും സർക്കാർ ആനുകൂല്യങ്ങൾ, നഷ്ടപരിഹാരങ്ങൾ ലഭിക്കുന്നില്ലെന്ന കാരണത്താൽ കാർഷിക വൃത്തിയിൽ നിന്നും പിന്തിരിയുന്ന സാഹചര്യത്തിലാണ് കർഷകർ. ഇപ്പോൾ തന്നെ പഴം, പച്ചക്കറി വിലകൾക്ക് വലിയ വിലയാണ്. വിപണിയിൽ ഓണത്തോടെ ഇനിയും വില ഉയരുമെന്ന സാഹചര്യമാണ് നിലവിലെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.